നമസ്കാരം. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കി സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 9 സർവകലാശാലയിലെയും വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഗവർണറുടെ നടപടി ഉന്നത സർവകലാശാല തകർക്കും എന്ന നിലപാടിലാണ് സർക്കാർ. എന്നാൽ സുപ്രീം കോടതി വിധി രാജ്യത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ നിലപാടിനെ കോടതിയിൽ ചോദ്യം ചെയ്താൽ തിരിച്ചടിയുമാകും. അതുകൊണ്ട് തന്നെ കരുതലോടെയാകും സംസ്ഥാന സർക്കാർ പ്രതിരോധം തീർക്കുക. സംസ്ഥാന സർക്കാരിനെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഇടതുമുന്നണി യോഗം അവസാനിപ്പിച്ചത്. നവംബർ 15 രാജ്ഭവനിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിന്റെ തീരുമാനം. പ്രത്യക്ഷ സമരത്തിന് തീരുമാനം എടുത്തതിന് പിന്നാലെ ഗവർണർ തിരിച്ചടിച്ചു. സംസ്ഥാന സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത നടപടി. 9 VC മാർ തിങ്കളാഴ്ച രാവിലെ 11 മുൻപായി രാജിവെക്കണം എന്ന് നിർദ്ദേശം. ഗവർണറുടെ നിലപാടിൽ നിയമവൃത്തങ്ങൾക്ക് ഭിന്നാഭിപ്രായവുമുണ്ട്. അസാധാരണമായ സാഹചര്യമാണ് ഗവർണർ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരമൊരു കേസ് രാജ്യത്തെ ഭരണഘടനാ കോടതികൾക്ക് മുൻപിൽ എത്തിയിട്ടില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിൽ ഗവർണർക്കാണ് പൂർണ്ണ അധികാരമെന്ന് സുപ്രീം കോടതി സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നീക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയതിനാൽ ഗവർണറുടെ നിർദ്ദേശത്തിന് നിയമപരമായ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. UGC അടക്കം അനൌദ്യോഗിക ഉപദേശവും തേടിയ ശേഷമാണ് ഗവർണർ കടുത്ത നിലപാടിലേക്ക് പോയത് എന്നും സൂചനയുണ്ട്. വൈസ് ചാൻസലർ പദവിയിലേക്ക് പരിഗണിക്കാൻ കുറഞ്ഞത് 3 പേരുകൾ ഉൾപ്പെട്ട പട്ടികയാണ് ഗവർണർക്ക് നൽകേണ്ടത് എന്നാണ് UGC ചട്ടത്തിൽ പറയുന്നത്. ഇങ്ങനെ നൽകുന്ന പട്ടികയിൽ നിന്ന് ഗവർണറാണ് ഒരാളെ വൈസ് ചാൻസലറായി നിയമിക്കേണ്ടത്. ഇതിന് വിരുദ്ധമായി ഒരാളുടെ പേര് മാത്രം നിർദ്ദേശിക്കുമ്പോൾ സെർച്ച് കമ്മിറ്റി നിയമനാധികാരിയായി മാറുന്ന അസാധാരണ സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നാണ് സുപ്രീം കോടതി വിധിയുടെ കാതൽ. ഇതിനെ കൂട്ടുപിടിച്ചാണ് രാജ്ഭവന്റെ മുന്നോട്ട് പോക്ക്. അതേസമയം ഭരണഘടന ഗവർണർക്ക് നൽകുന്ന വിവേചനാധികാരത്തിലൊന്ന് ചാൻസലർ എന്ന നിലയിൽ സ്വന്തമായി തീരുമാനം എടുക്കാം എന്നതാണ്. ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് എന്ന് എവിടെയും പറയുന്നില്ല. സർവകലാശാലയുടെ സ്വയംഭരണാധികാരം ഉറപ്പിക്കാനാണ് ഇത്തരമൊരു വ്യവസ്ഥ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാരോട് രാജിവെക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടതിൽ തെറ്റില്ല എന്നാണ് സാരം. വൈസ് ചാൻസലർമാരോടെല്ലാം രാജിവെക്കാൻ പറയാൻ ഗവർണർക്ക് ഒരധികാരവുമില്ല എന്ന് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും മുതിർന്ന അഭിഭാഷകനുമായ രഞ്ജിത്ത് തമ്പാൻ അഭിപ്രായപ്പെട്ടു. ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചയാളോട് പിന്നീടുണ്ടായ സുപ്രീം കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി രാജിവെക്കാൻ രാഷ്ട്രപതിക്ക് ആവശ്യപ്പെടാനാകുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. സുപ്രീം കോടതി ഒരു സർവകലാശാലയുടെ കാര്യത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് സർവകലാശാല വൈസ് ചാൻസലർമാരോടെല്ലാം രാജിവെക്കാൻ ആവശ്യപ്പെടാനാകില്ല എന്നാണ് സർക്കാർ നിലപാട്. സുപ്രീം കോടതി ഉത്തരവിനെ നിയമമായി കണക്കാക്കാനാകില്ല എന്ന നിയമോപദേശവും സർക്കാരിന് കിട്ടിയിട്ടുണ്ട്.